അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ദാഊദ് നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരവസരത്തിൽ പള്ളിയുടെ മിഹ്റാബിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു ജീവി ഇങ്ങനെ പറന്നുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ടവർ അതിനെ വളരെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിച്ച് ഇങ്ങനെ അതിനെ നോക്കുകയാണ്. മഹാന്മാരുടെ ജീവിതം പറഞ്ഞാൽ അങ്ങനെയല്ലേ, എന്ത് കണ്ടാലും അവർ അള്ളാഹുവിനെ ഓർക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ ജീവിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇതിന് അള്ളാഹു എങ്ങനെയാണ് പഠിച്ചത്, ഇതിന് അള്ളാഹു എങ്ങനെയാണ് ഇതിനേക്ക് അള്ളാഹു സംരക്ഷണം നൽകുന്നത്, ഇതിനേക്ക് റിസ്ക് നൽകുന്നത് എങ്ങനെയാണ്, അല്ല ഇതിനെന്തിനാണ് അള്ളാഹു പഠിച്ചത്, ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണ് എന്നിങ്ങനെ അള്ളാഹുവിലേക്കുള്ള ആ ചിന്ത മാറ്റിക്കൊണ്ട് അതിനെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത്ഭുതം എന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ജീവിയെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിക്കുകയാണ്. ആ ജീവി ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട ദാഊദ് നബി അലൈഹിസ്സലാമിനെ നോക്കിക്കൊണ്ട് ആ ജീവി അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ട് പറയുകയാണ്, യാ ദാഊദ് അതഅജ്ബുക നഫ്സുക ഫവല്ലദി നഫ്സി ബിയദിഹി ലാ അന അലാമാ ആതാനില്ലാഹു മിൻ ഫളിഹി അഷ്കുറു മിൻക അലാമാ ആതാഖല്ലാഹു മിൻ ഫളിഹി. എന്തൊരു വാക്കാണ്! ഓ യാ ദാഊദ് നബിയെ, എന്നെ കണ്ട് നിങ്ങൾ അതിശയപ്പെടുകയാണോ? നിങ്ങളെ ശരീരം കണ്ട് നിങ്ങൾ അതിശയപ്പെടുക? നിങ്ങൾക്ക് എത്രമാത്രം അള്ളാഹു നിങ്ങളെ ഒരു മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നിയമത്തുകൾ അതിശയകരമായ കാര്യങ്ങളൊക്കെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് കണ്ട് അത് ഓർക്കുന്നില്ലേ? അത് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതിനൊക്കെ നന്ദിയായിട്ട് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുന്നില്ലേ? യാ നബിയുള്ളാ, അതേസമയത്ത് ഞാനാണെങ്കിലോ നിങ്ങളെക്കാളും കൂടുതൽ, എനിക്ക് നിങ്ങളെക്കാളും കുറച്ചേ, മനുഷ്യന്മാരെ പോലെ തന്നെ അള്ളാഹു എൻ്റെ ജീവിതത്തിൽ നിയമത്ത് ചെയ്തിട്ടില്ലെങ്കിലും പക്ഷേ നിങ്ങളെക്കാളും കൂടുതൽ ഞാൻ അള്ളാഹു എനിക്ക് ശുക്ർ ചെയ്യുന്നവനാണ്, നന്ദി ചെയ്യുന്നവനാണെന്ന് ബഹുമാനപ്പെട്ട ദാഊദ് നബി അലൈഹിസ്സലാമിനോട് നോക്കിക്കൊണ്ട് ആ ജീവി പറയുകയാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം, നാം എന്നും അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. നോക്ക്, ഈ ദുനിയാവിലുള്ള എത്രയോ ജീവികൾ, എല്ലാ ജീവികളും അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നവരാണ്, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതത്തിലെ നമ്മളെ പോലെ അവർക്കൊന്നും നിഅമത്ത് അള്ളാഹു നൽകിയിട്ടില്ലല്ലോ. ഏത് ജീവികളെ എടുത്തു നോക്കിയാലും ഉന്നതി സ്ഥാനമുള്ളത് അത് മനുഷ്യന്മാർ തന്നെയല്ലേ? പക്ഷേ എന്നിട്ട് പോലും നമ്മളെക്കാളും കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന, നമ്മളെക്കാളും കൂടുതൽ അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന എത്രയോ ജീവികൾ ഈ ഭൂമി ലോകത്തുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ നാം എത്രമാത്രം അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നവരും അള്ളാഹുവിനെ ഓർക്കുന്നവരും അള്ളാഹുവിനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരും ആകേണ്ടിയിരിക്കുന്നു എന്ന് നാം ഒന്ന് ഓർത്ത് നോക്ക്. എപ്പോഴും നാം ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു ചിന്ത അതായിരിക്കണം, അള്ളാഹുവിനെ ഓർക്കുന്നവനാകണം, അള്ളാഹുവിനെ ചിന്തിക്കുന്നവനാകണം. എല്ലാ സമയത്തും ഏത് കണ്ടാലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഏതൊരു അത്ഭുത കാണുമ്പോഴും ഏതൊരു ജീവി കാണുമ്പോഴും അതൊക്കെയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതകളെ ചിന്തിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് എത്തിപ്പെടാൻ നാം ശ്രമിക്കുന്നവനാകണം. അതാണ് ഒരു മൂമിനിൻ്റെ സ്വഭാവം. എല്ലാ സമയത്തും ഏത് വിഷയത്തിലും അള്ളാഹുവിനെ ഓർക്കുക. ഏത് വിഷയം വരുമ്പോൾ ഏത് വിഷയം ചിന്തിക്കുമ്പോഴും അദ്ദേഹം അത് ആ ചിന്തയ്ക്കെയും അള്ളാഹുവിലേക്ക് കടന്നു പോവുക എന്ന് പറയുന്നത് അല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ചിന്തകളൊക്കെയും ആ രീതിയിൽ തിരിച്ചുവിടാൻ വേണ്ടി നാം എല്ലാവരും എല്ലാ സമയത്തും ശ്രമിക്കുന്നവരും അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാകണം. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്, അള്ളാഹുവിനെ പൊരുത്തപ്പെടിക്കുക, അള്ളാഹുവിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് നാം എന്നും അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നവരെ, അള്ളാഹു തന്ന നിയമത്തുകളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെട്ട നല്ല ശാക്കിരിയങ്ങളെ, നല്ല മുത്തഖീങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.